യുകെജി ആണല്ലേ നമ്മള്. നമ്മളെന്താണ് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ, നമുക്ക് സ്കൂളൊന്നും ലീവല്ലേ, നമുക്ക് കുറച്ച് ദിവസം ലീവ് ആയിരുന്നു അല്ലേ, നമുക്ക് മുഹറവും ഓണവും ഒക്കെ ആയിട്ട് നമുക്ക് ലീവ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്കൂളിൽ അല്ലേ നമ്മളെന്താണ് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിൽ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല അല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. അപ്പൊ നമ്മളെന്താണ് നിങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ചെന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ, നമ്മൾ ഇതുവരെ ക്ലാസ്സിലോട്ട് കടന്നിട്ടില്ല, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലോട്ട് കടന്നിട്ടില്ല അല്ലേ, നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏഹ് നമ്മൾ ഒരുവിധമൊക്കെ പഠിച്ചോ, ഏതൊക്കെ കക്ക ഗ ഖ ങ, പിന്നെയോ ച ച ജ ഝ ഞ, നെക്സ്റ്റോ ട ട ഡ ഢ ന അല്ലേ, നെക്സ്റ്റോ ത ധ ദ ധ ന, പിന്നെയോ പ ഫ പ ഭ മ അല്ലേ. ഇതുവരെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചത്. നമുക്ക് പുതിയത് പഠിക്കണ്ടേ? യെസ്. അപ്പൊ അതിന്റെ മുൻപ് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? റെഡിയാണോ? കംപ്ലീറ്റ് പഠിച്ചു വെക്കണേ, മേം പാടി തരുന്നത് ശ്രദ്ധിക്കാം. വാക്കുരുവി വരുപുരുവി വാഴക്കൈമേലിരുപുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം, വെയിലില്ലേ ചൂടില്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതേ പോകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ. ഇഷ്ടായോ? അപ്പൊ ഒരു കുരുവിയോട് പറയണല്ലേ, ആ കുരുവിയോട് ഒരു കൊച്ചുകുട്ടി പറയണല്ലേ. അപ്പൊ അതാണ് അത് എന്ത് ചെയ്യാ, നിങ്ങൾ നന്നായിട്ട് പഠിക്ക, കാണാതെ പഠിച്ചോട. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ മേം ചൊല്ലി തരട്ടോ, ശ്രദ്ധിക്കട്ടോ. എന്താണ് വാകുരുവി വരുകുരുവി വാഴക്കൈമേലിരുകുരുവി, ശ്രദ്ധിക്കണേ. വാകുരുവി വരുകുരുവി വാഴക്കൈമേലിരിക്കുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം, വെയിലില്ലേ ചൂടില്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ. ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യാം, നന്നായിട്ട് കാണാതെ ചൊല്ലി പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ നമ്മളെന്താണ് മേം ഒന്നുകൂടെ ചൊല്ലണോ? ചൊല്ലണോ? യെസ്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഒന്നുകൂടെ ശ്രദ്ധിക്ക. നന്നായിട്ട് മേം പറയുന്ന ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിക്ക, എന്നിട്ട് കാണാതെ പഠിക്കട്ടോ. വാകുരുവി വരുകുരുവി വാഴക്കൈമേലിരുകുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം, വെയിലില്ലേ ചൂടില്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ. ഓക്കെ, അപ്പം നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? യെസ്, പറഞ്ഞോളൂ, 36 എണ്ണം അല്ലേ. അപ്പം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, അവസാനം മാമിന് കംപ്ലീറ്റ് വോയിസ് നിങ്ങൾ കേൾപ്പിക്കണം കേട്ടോ. സോ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് മാമിന് ചൊല്ലി കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. യെസ്, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് വൺ. യെസ്, പ്ലീസ് ഓപ്പൺ പേജ് നമ്പർ 8 ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്താണല്ലേ, എല്ലാവർക്കും അറിയല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിക്കേട്ടാ. ഏഹ് നമ്മൾ ഡേറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടാ. യെസ്, ശ്രദ്ധിക്കാം. നമ്മൾ നോക്കിയേ, നിങ്ങൾ ഇതേതാ, ആ എന്താടാ യാ അല്ലേ. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഏതാണ്? ആ യെസ്, നോക്കിക്കോളേ. യാ മുയൽ, ഏതാണ് യാ രാ ലാ വാ ശ അല്ലേ. ഏതൊക്കെയാണ്? യാ രാ ലാ വാ ശ അല്ലേ. ഒന്നുകൂടെ മേം പറയാം, ഏതാണ് യാ അല്ലേ. ഏതൊക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിക്കുക, ആ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? യാ രാ ലാ വാ ശ അല്ലേ. ഇനി ആ മേം പറയുന്ന ഓരോ അക്ഷരങ്ങളും നോക്കുക കേട്ടോ. യാ വെച്ചിട്ട് മാമിനൊരു വാക്ക് പറഞ്ഞു തന്നെന്താ, അവിടെ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. മുയൽ, ഏതാ മുയൽ, മാമിന് പറഞ്ഞോളൂ ലൗഡ് വോയിസ് പ്ലീസ്. മുയൽ അല്ലേ. പിന്നെയോ, ആ ഇതെന്താ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, സൂര്യനാണല്ലേ. അപ്പോൾ ഇവിടെ എന്താ എഴുതിയത്, രവി. എന്താ രവി അല്ലേ, നമ്മൾ സൂര്യൻ എന്നും പറയും അല്ലേ, ആ അതിൻ്റെ മറ്റൊരു ആ അതെ വാക്കാണല്ലേ രവി. നെക്സ്റ്റ് വൺ ഏതാ, ലാ വെച്ചിട്ടുള്ളതാണല്ലേ, ലഡു അല്ലേ.
ഏതാ ലഡു നെക്സ്റ്റ് വൺ നോക്കിയേ വ അല്ലേ വ വെച്ചിട്ട് ഏതാ വല ഏതാ വല പിന്നെയോ നെക്സ്റ്റ് വൺ നോക്കിയേ ശ അല്ലേ ശലഭം ഏതാ ശലഭം അല്ലേ അപ്പോൾ ഒന്നും കൂടെ മാമിന് പറഞ്ഞോളൂ മുയൽ രവി ലഡു വല ശലഭം ഇപ്പം ഇവിടം വരെ എന്ത് ചെയ്യാം ഒന്നും കൂടെ നോക്കുക ഏതാ യാ അല്ലേ മുയൽ രവി ലഡു വല പിന്നെയോ ശലഭം അല്ലേ അപ്പോൾ ഇത്രയും അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ചെണ്ണം ആ ശ്രദ്ധിക്കുക കേട്ടോ യ ര ല വ ശ അല്ലേ ഏതാ യ ര ല വ ശ ഓക്കെ ഇനി ശ്രദ്ധിക്കുക എന്ത് ചെയ്യുക നമ്മൾ ആ നമുക്കൊന്നൊന്ന് റൈറ്റ് എഴുതി പഠിച്ചാലോ റെഡിയാണോ നിങ്ങൾ യെസ് ശ്രദ്ധിക്കുക കേട്ടോ യ ര ല വ ശ ശ്രദ്ധിക്കണേ യ ര ല ശ്രദ്ധിച്ചോളൂ ല വ ശ ശ്രദ്ധിക്കട്ടോ യ ര ല വ ശ ഒന്നും കൂടെ ശ്രദ്ധിക്കട്ടോ യ ര ല ഓക്കെ അപ്പം ഇത്രയും ശ്രദ്ധിച്ചല്ലോ അല്ലേ യ ര ല പ ഷ ഓക്കെ നമുക്ക് നോട്ട്ബുക്കിലേക്ക് നോക്കാം അല്ലേ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് നോട്ട്ബുക്കിൽ ഒന്ന് നോക്കാം കേട്ടോ ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ ശ്രദ്ധിച്ചെന്ന് യ ര ല വ ഷ ശ്രദ്ധിക്കട്ടോ യ ര ല പ ഷ ശ്രദ്ധിക്കട്ടോ ഏതാക്ഷരം യ ര ല വ ഷ മെമ്മിൻ്റെ കൂടെ പറയാം കേട്ടോ റൈറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം യ ര ല പ ഷ ശ്രദ്ധിക്കാം യ ര ല വ ഷ യ ര ല വ ഷ കണ്ടല്ലോ നിങ്ങൾ യ ര ല വ ഷ സ്പീഡ് കുറച്ചിട്ട് എഴുതട്ടോ യ ര ല വ ഷ പറഞ്ഞു പറഞ്ഞ് എഴുതാം നിങ്ങൾ യു കെ ജി അല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം എഴുതുക പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കും കേട്ടോ യ ര ല വ ഷ യ ര ല വ ഷ അല്ലേ യ ര ല വ ഷ അവസാനം നോക്കിയേ കാണുന്നുണ്ടേ നിങ്ങൾ യ ര ല വ ഷ ഓക്കെ റൈറ്റ് ചെയ്യല്ലേ ഏ ഇതേപോലെ റൈറ്റ് ചെയ്യട്ടോ ഏ ആ നമ്മൾ അല്ലേ ഇതേപോലെ നോക്കുക കേട്ടോ യെസ് ഓക്കെ നമുക്ക് ആ നമുക്കെന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ നമുക്ക് പുതിയൊരു ആ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ ബൈ Thank you.